നമസ്കാരം. ഓസ്ട്രേലിയയുടെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ മറ്റൊരു ദുഃഖവാർത്ത കൂടിയാണ് നമ്മളെ തേടിയെത്തുന്നത്. 15 വർഷത്തെ അന്താരാഷ്ട്ര കരിയർ, അതിന് വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും താരമായ മികച്ച ബാറ്റർമാരിൽ ഒരാൾ കൂടിയായ ഡേവിഡ് വാർണറിന്റെ വാർത്ത എത്തുന്നത്. സെയിന്റ് വിൻസെന്റ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെതിരെ പരാജയപ്പെട്ടതോടെ തന്നെയാണ് ഓസ്ട്രേലിയ T20 ലോകകപ്പിൽ സെമി കാണാതെ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനം കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. 110 അന്താരാഷ്ട്ര T20കളിൽ നിന്ന് 33.44 ശരാശരിയിൽ 3277 റൺസ് നേടിയ വാർണർ 28 അർദ്ധശതകവും 1 സെഞ്ചുറിയും സ്വന്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും ആരാധകരുള്ള വിദേശ താരങ്ങളിൽ ഒരാളാണ് വാർണർ. വിവിധ ഫ്രാഞ്ചൈസുകൾക്കായി IPL കളിക്കുന്ന താരം ടിക്ടോക്ക് വീഡിയോകളിലൂടെയും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇടം കയ്യൻ ഓപ്പണർ അവസാന ഏകദിനം കളിച്ചത് 2023 ലോകകപ്പ് ഫൈനലിലായിരുന്നു. ജനുവരിയിൽ പാകിസ്ഥാനെതിരെയായിരുന്നു അവസാന ടെസ്റ്റ് മത്സരം. അതേസമയം അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻ ട്രോഫി കളിക്കാൻ താല്പര്യമുണ്ടെന്നും വാർണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ടീമിന്റെ തീരുമാനമനുസരിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ 6 റൺസെടുത്താണ് വാർണർ പുറത്തായത്. അശ്വദീപന്റെ പന്തിൽ സൂര്യകുമാർ യാദവ് ആണ് ക്യാച്ച് എടുത്തത്. ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങാതെയായിരുന്നു മടക്കം. അദ്ദേഹത്തിന്റെ മടക്കം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ മുഴുവൻ തന്നെ വിസ്മയിപ്പിക്കുകയും അതുപോലെ ഒരേ സമയം കരയിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം സെമിയിലേക്ക് കടക്കുമെന്ന ഓസ്ട്രേലിയയും വാർണറും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന ഈ സാഹചര്യത്തിലാണ് അവർ കടക്കാതെ പോയത്. അപ്പോൾ തന്നെയാണ് നിരാശ സംഭവിച്ചിരിക്കുന്നതും. 2009-10 സീസണിൽ വാർണർ ഡൽഹി ഡെയർഡെവിൾസിന് വേണ്ടിയാണ് കളിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആ ടൂർണമെന്റിൽ വാർണർ 23.28 ശരാശരിയിൽ 163 റൺസ് നേടി. 51 മികച്ച സ്കോർ. IPLന്റെ 4 സീസണിലും വാർണർ ഡൽഹി ഡെയർഡെവിൾസിന് വേണ്ടി കളിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ IPL കരിയർ തുടങ്ങുമ്പോൾ തന്നെ ഡൽഹി ഡെയർഡെവിൾസിന് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. 5 സീസണിൽ തന്റെ ആദ്യ സെഞ്ചുറി 54 പന്തിൽ നിന്നും നേടി. 2014 മുതൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചു. 2015-16-17 സീസണുകളിലൊക്കെ തന്നെയും ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 2016 സൺറൈസേഴ്സ് ഹൈദരാബാദിന് കിരീടം നേടിക്കൊടുത്തു. 2015-17 സീസണിലെ മികച്ച റൺ വേട്ടക്കാരനായി. 2018 പന്ത് ചുരുണ്ടൽ വിവാദത്തിൽപ്പെട്ട വിലക്ക് നേരിടേണ്ടി വന്നതാൽ ആ IPL സീസണിൽ തന്നെ കളിക്കാൻ പറ്റിയില്ല. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ ആധുനിക കാലത്തെ മഹാന്മാരിൽ ഒരാളായി തന്നെ ഇന്നും കണക്കാക്കപ്പെടും. 1986 ഒക്ടോബർ 27 ഓസ്ട്രേലിയയിലെ പാഡിംഗ്ടണിലാണ് കിടം കയ്യനായ ബാറ്റർ ജനിച്ചത്. 2009 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു T20 സൗത്ത് പാവിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാതെ ഏതെങ്കിലും ഫോർമാറ്റിൽ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഓസ്ട്രേലിയൻ താരമായി വാർണർ. 2013 ഇംഗ്ലീഷ് എതിരാളിയായ ജോ റൂട്ടുമായി തന്നെ വഴക്കമുണ്ടായി പേരിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയൻ അദ്ദേഹത്തെ മത്സരത്തിൽ നിന്ന് വിലക്ക് ഏൽപ്പിച്ചിരുന്നു. എന്നിരുന്നാലും 2018 കുപ്പിടസിത്തമായ പന്തുചുണ്ടൽ വിവാദത്തിൽ ICC ഓസ്ട്രേലിയൻ ബോർഡും സംഭവത്തിൽ സജീവ പങ്ക് വഹിച്ചതിനെ കുറ്റക്കാരനാണെന്ന് പിന്നീട് കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഇരുണ്ട ദിനങ്ങളൊക്കെ തന്നെയും അവിടെ തുടങ്ങുകയായിരുന്നു എന്ന് പറയാം. പിന്നീട് ക്രിക്കറ്റിൽ എല്ലാ രൂപങ്ങളിൽ നിന്നും തലങ്ങളിൽ നിന്നും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിലക്ക് അദ്ദേഹത്തിന് ഏർപ്പെടുകയും ചെയ്തു. ഇനി ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതുമില്ല. വാർണർ 2013 മുൻ അയൺ വുമൺ കാൻഡസ് ഫാൻസനുമായി ഡേറ്റിംഗ് ആരംഭിച്ചു. 2015 വിവാഹിതരായി. ഇവർക്ക് 3 പെൺമക്കളുണ്ട്. വാർണർ കുടുംബം സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആരാധകർക്കിടയിൽ ജനപ്രിയ വ്യക്തിയാണ്. ടിക്ടോക്കുകളും റീൽസും ഡാൻസും ഒക്കെ ആയിട്ട് വളരെയധികം സജീവമാണ് വാർണർ. ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ പോലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരാധകരുടെ അപേക്ഷ പ്രമാണിച്ച് വാർണർ ഡാൻസ് കളിച്ചിട്ടുള്ള ദിനങ്ങൾ പോലുമുണ്ട്. അങ്ങനെ വലിയൊരു എന്റർടൈനർ കൂടിയാണ് ക്രിക്കറ്റിൽ നിന്ന് ഇപ്പോൾ വിരമിക്കുന്നത്. അത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ്.